ഹലോ, ഇന്നലത്തെ ശിവരാത്രിക്ക് എനിക്ക് കുറേ റെസ്പോൺസ് വന്നിട്ടുണ്ട്. പറയാൻ എളുപ്പമാണ്. മറ്റൊരു ഇന്നലെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഒരു ഭൂതകാലം, നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു ഭൂതകാലം നമുക്കുണ്ടെങ്കിൽ ആ ഭൂതകാലത്തെ നിങ്ങൾ അങ്ങ് മറക്കുക. അതെളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ആക്കി ആ ഭൂതകാല കഥ മാറ്റി എഴുതുക. അതാണ് നിങ്ങളുടേത് എന്നുള്ള മട്ടിൽ അങ്ങ് പ്രസൻസിൽ ജീവിച്ചു പോവുക. ഈ ഒരു എക്സർസൈസിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, പറഞ്ഞു പോകാൻ എളുപ്പമാണ്, ആർക്കും ആരോടും കൊടുക്കാവുന്ന ഉപദേശമാണെന്നൊക്കെ. അയ്യോ, അങ്ങനെയല്ല. ഞാനിങ്ങനെ ആർക്കും ആരോടും കൊടുക്കാവുന്ന ഒരു ഉപദേശം പറഞ്ഞതൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനും എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ ഇത് ഞാൻ വെറുതെ അങ്ങ് പൈലോക്കുലോ അങ്ങനെ ഇരുന്ന പറഞ്ഞല്ലോ എന്നാൽ അത് അങ്ങോട്ട് പറയാമെന്ന് വെച്ച് പറഞ്ഞതല്ല. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാതെ, അതായത് ഇത് ഞാൻ വേറിട്ടത്ത് കേട്ട കഥ. എനിക്കൊന്ന് മാതാമൃതാനന്ദമയ്യാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോൾ ഒരു ഡിസ്കോസ് കേട്ടപ്പോൾ പറഞ്ഞ ഒരു കഥയാണ്. നിങ്ങൾ ഒരു ബോട്ടുമായിട്ട് ഒരു പുഴയിൽ കൂടി ഇങ്ങനെ പോവാണ്. നിങ്ങളിങ്ങനെ പോകുമ്പോഴേക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നല്ല സ്പീഡിൽ മറ്റൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ ബോട്ട് ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇടിക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണയായി. അപ്പം നിങ്ങളതിൻ്റെ മുകളിൽ കിടന്ന് ഒച്ച വയ്ക്കുകയാണ്. അയ്യോ, ബോട്ട് മാറ്റോ, ബോട്ട് മാറ്റോ, ഇടിക്കുകയോ, അയ്യോ പൊത്തോ. അയാൾ മാറ്റുന്നേയില്ല. നിങ്ങളങ്ങ് ദേഷ്യപ്പെടുന്നു, എന്താ ഇങ്ങനെ ഉണ്ടായത്, ഭയങ്കര ഇയാൾ എന്താ ഇതൊന്ന് ഇടിക്കാൻ പോവാണ്, അങ്ങനെയാണ് എന്നെ ഇപ്പം കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ബോട്ട് വന്ന് ഇടിക്കുന്നു. നിങ്ങൾ താഴെ വീഴുന്നു, നിങ്ങൾ ഒരു വിധത്തിൽ നീന്തി രക്ഷപ്പെടുന്നു. ദെൻ നിങ്ങളതിനെക്കുറിച്ച് തിരിച്ചോർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എന്താ, ആ തോരായിരിക്കും, അയാൾ മനഃപൂർവ്വം എന്നെ വന്ന് ഇടിച്ചതല്ലേ, അയാൾ കുണമ്പിടിക്കില്ല, അയാൾ എന്നെ വന്ന് ഇടിച്ചു, അയാളിനി മരിച്ചു കാണോ, അരിച്ചെങ്കിൽ ആയിക്കോളാം, കാരണം അയാൾ തന്നെയല്ലേ ഒരു കാര്യമില്ലാണ്ട് സ്പീഡിൽ വന്നിട്ട് എന്നെ ഇടിച്ചത്. ഞാൻ സ്പീഡ് പൊട്ടിപ്പോയി കാണും, അതോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വിളിച്ച് പറഞ്ഞൂടെ എന്നോട് മാറും മാറുമെന്ന്. അതോ ഇനി അയാൾ കൊട്ടേഷൻ അടിച്ചതായിരിക്കുമോ എന്നെ കൊല്ലാനായിട്ട്. എന്തായാലും ഇങ്ങനെ കുറേ ചിന്തകളിൽ നിങ്ങൾ വ്യാകുലരാകുന്നു. നിങ്ങൾ അടുത്ത ബോട്ട് എടുക്കുമ്പോൾ മറ്റൊരു ബോട്ട് ഓപ്പോസിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവുന്നു, ഭയങ്കര പ്രശ്നമാവുന്നു, ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട്. പക്ഷേ കൂടുതൽ അന്വേഷിച്ചുമ്പോൾ നിങ്ങളറിയുന്നു അത് സത്യത്തിൽ നാവികനില്ലാതെ, അതിനെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാതെ എവിടുന്നോ കെട്ടഴിഞ്ഞു വന്ന ഒരു ബോട്ടായിരുന്നു. അതിൽ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ മാറ്റുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ധാരണയാണ് വശപ്പശക്കെന്നറിയുമ്പോഴോ? ആരോടാണ് നിങ്ങൾ ഇത്രയും നേരം പരാതിപ്പെട്ടത്? ആരെയാണ് നിങ്ങൾ ഇത്രയും സമയം ദേഷ്യപ്പെട്ടത് എന്നോർക്കുമ്പോൾ നിങ്ങളുടെ ആ ചിന്തകൾ തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറുകയില്ലേ? അപ്പം നിങ്ങളുടെ ആ ഇടിച്ച ആ ആക്സിഡൻ്റ് എന്ന ഭൂതകാലം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറുകയില്ലേ? അത്തരത്തിലാണ് പൊല്ലോ കൊല്ലോ പറഞ്ഞത് നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ കുറച്ചൊന്ന് മാറ്റി എഴുതാൻ പറ്റുമെന്ന്. ഇനി അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂതകാലത്തെ മാറ്റാൻ പറ്റാത്തത്? അത് പറയുമ്പോൾ ഭയങ്കര വൈകാരികമായിരിക്കും. വൈകാരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് മറക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതായത് നമ്മളെ എന്തെങ്കിലും വിധത്തിൽ അത് വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, ഒരു വഞ്ചനയാണ് നിങ്ങൾ വല്ലാതെ നടുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോന്ന് കൊണ്ടാണ് ഇതിനെ നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ പറ്റാതെയാകുന്നത്. അതായത് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആഫ്റ്റർ എഫക്റ്റ് സോഷ്യലി ഫിനാൻഷ്യലി ഒക്കെയുള്ളതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങളുടെ വികാരത്തെ അത് വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ള വഞ്ചനകളുടെ കഥയുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവിടെയും ഒന്നോർക്കുക, സി അങ്ങനെ ഒരാളെ അവിടെ നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിക്കുക. ഇങ്ങനെ തന്നെ ഒരു സംഭവം ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവർത്തിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര കുറവാണ്? അത്ര കുറവായ ഒരു പ്രോബബിലിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സാധ്യതകളും, മറ്റൊരാളെ വിശ്വസിക്കുക, മറ്റൊരാളോട് സംസാരിക്കുക, മറ്റൊരു സുഹൃത്തിനെ ഉണ്ടാക്കുക, ഇതിനെയൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വിൽക്കുന്നത് 100,000-ൽ 1 തവണ മാത്രം നിങ്ങൾക്ക് ഇനിയും സംഭവിച്ചേക്കാവുന്ന ഒരു പ്രോബബിലിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും ആ പഴയ ഓർമ്മയിൽ കുടുങ്ങിക്കിടന്ന് നിങ്ങൾ വിഷമിക്കുന്നത്. അപ്പോൾ ആ പ്രോബബിലിറ്റി എടുത്താൽ തന്നെ അതിനെ നിങ്ങൾക്ക് മറന്ന് പുതിയൊരു സ്നേഹത്തിലേക്ക്, പുതിയൊരു കാൽവയ്പ്പിലേക്ക് നടക്കാവുന്നതല്ലേ ഉള്ളൂ. ആ വൈകാരിക തലം മാറ്റിവെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് മറന്നു പോകുമെന്നാണ് ഞാൻ പറഞ്ഞതൊന്നുമല്ല, നല്ല സുന്ദരമായിട്ട് റിസർച്ച് ചെയ്ത നെറ്റിക്കിടപ്പുണ്ട്, ഹൗ ടു ഫോർഗെറ്റ് അൺവാണ്ടഡ് ഫീലിങ്സ് എന്നും പറഞ്ഞു.
പറഞ്ഞിട്ട് അതിനകത്ത് വന്നിട്ടുള്ളതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ പേരും പിന്നെ ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ് ഒത്തിരി ഒത്തിരി ഭാഗമൊക്കെ ഉണ്ട് മാനിപ്പുലേറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നോർത്തത്. അപ്പോൾ ഒരു സ്മോൾ സ്പൈഡറിനെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫോബിയ ഉണ്ടാവുന്നത്, ബാഡ് മെമ്മറീസ് എന്തുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആകുന്നത്, ഇങ്ങനെ വലിയ വലിയ ലേഖനങ്ങളൊക്കെ ഉണ്ട്. MRI സ്റ്റഡീസ് ആണെങ്കിൽ ഗ്രേറ്റർ സെല്ലുലാർ ആക്ടിവിറ്റി, നമ്മളൊരു ബാഡ് എക്സ്പീരിയൻസ് പോകുമ്പോൾ നമ്മുടെ തല കൂടുതൽ വർക്ക് ചെയ്യുന്നെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് സബ്സ്റ്റിറ്റ് യുവർ മെമ്മറി, അത് തന്നെയല്ലേ പൗലോ കൊയ്ലോ പറഞ്ഞത്, സബ്സ്റ്റിറ്റ് യുവർ മെമ്മറി, നിങ്ങളുടെ മെമ്മറിയെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾ അതിനെ അനുഭവിച്ച ആ വൈകാരിക തലം തന്നെ കുറച്ച് മാറ്റിപ്പിടിക്കുക. നിങ്ങൾ അതിനകത്ത് വീണ്ടും പറയുന്നു, ശരി ഒരു ഭാഗത്ത് തെറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്, ആ തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരിക്കലൊന്ന് പൊള്ളി എന്ന് പറഞ്ഞിട്ട് എല്ലാ പച്ചവെള്ളങ്ങളെയും ചൂടുവെള്ളമാക്കാൻ ശ്രമിക്കുന്നത് അത് വേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നമുക്ക് പൗലോ കൊയ്ലോയുടെ കൂടെ നാളെ മുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി എഴുതാൻ ശ്രമിച്ചാലോ. ഞാനെന്തായാലും ശ്രമിക്കുകയാണ്. ശുഭരാത്രി.